കല്ല് ശിലയെ വന്ന് അതിൽ രാമൻ കാലങ്ങോട്ട് വെച്ചപ്പോൾ ശില അങ്ങ് പൊങ്ങിപ്പോയി. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു നിരീശ്വരവാദിയാണോ എന്ന് നിങ്ങൾ ധരിച്ചേക്കാം. അല്ല, ഞാനൊരു ഈശ്വരവിശ്വാസി തന്നെയാണ്. പക്ഷേ തെറ്റായ ഈശ്വരവിശ്വാസത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല. ക്ഷേത്രത്തെയും ക്ഷേത്രപൂജകളെയും ആചാരങ്ങളെയും ഈ മൂർത്തികളെയും ഒക്കെ വിശ്വസിക്കുന്നവനും പൂജിക്കുന്നവനുമാണ് ഞാൻ. പക്ഷെ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നവരാണ്. അവിടെ പോയിട്ട് വെറുതെ കാണിക്കയിടുവാനും ബില്ലെഴുതി സർക്കാരിന് കാശ് കൊടുക്കുവാനും അല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്റെ ഗ്രന്ഥങ്ങളെ അറിയാവുന്ന രീതിയിൽ എന്റെ ആകെയുള്ള സമ്പത്ത് ജീവിതത്തിലേത് അതാണ്, എന്റെ ഗ്രന്ഥങ്ങളെ അറിയുക എന്നതായിരുന്നു. അതിനെ ഞാൻ പഠിച്ചുകൊണ്ട് മാത്രം പറയുന്നതാണ്. അല്ലാതെ എവിടെയും കേട്ട് നോട്ടെടുത്ത് എഴുതി വായിച്ചിട്ടോ യൂട്യൂബിൽ ചെക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ചെക്ക് ചെയ്തിട്ടോ എഴുതിക്കൊണ്ട് വായിക്കുന്നതല്ല, പഠിച്ചുകൊണ്ട് തന്നെ പറയുന്നതാണ്. വർഷങ്ങളായ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചുകൊണ്ട് തന്നെ പറയുന്നതാണ്. അങ്ങനെ അതുകൊണ്ടാണ് തന്നെ വലിയ പണ്ഡിതനൊന്നും അല്ല, പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ പറയാതെ നമ്മൾ ആ സത്യമായ വഴിയിൽ പോയെങ്കിൽ മാത്രമേ നമ്മൾക്ക് സമാധാനമുള്ളൂ. ധർമ്മം നിലനിർത്തുക, ധർമ്മം എന്ന് പറയുന്ന എല്ലാ ധർമ്മത്തെയാണ്, മനുഷ്യധർമ്മമാണ്. ആ മനുഷ്യന്റെ ധർമ്മത്തെ മനുഷ്യനെ മനുഷ്യനായി കാണണം എങ്കിൽ തീർച്ചയായും നമ്മൾ സത്യമായ വാക്കുകൾ പഠിക്കണം. തന്നെ നമ്മൾ വേദസാര ശിവസ്തവ എന്ന മഹത്തായ ഈ സ്തോത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന പശുനാം പതിയും പാപനാശം പരേശം ഗജേന്ദ്രസ്യ കൃത്യം അസാനം വരേണ്യം.